നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പാലത്തിന്റെ ബലക്ഷയം അടിയന്തരമായി പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആവശ്യപ്പെട്ടു. പട്ടാമ്പി പാലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി. ഞായറാഴ്ച ഉച്ചയോടെയാണ് വി കെ ശ്രീകണ്ഠൻ എം പി പട്ടാമ്പി പാലം സന്ദർശിക്കാൻ എത്തിയത്. കോൺഗ്രസ് നേതാക്കളും എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. പാലത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ എം പി മനസ്സിലാക്കി. പാലത്തിന്റെ ബലക്ഷയം അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആവശ്യപ്പെട്ടു. പാലത്തിന്റെ ബലക്ഷയം മനസ്സിലാക്കിയതിനു ശേഷം ചെറുവാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടുവാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നും എം പി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്തയക്കുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പ്രതികരിച്ചു. ഒരു ദിവസം 10,000 ആളുകൾ യാത്ര ചെയ്യുന്ന അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനോ അല്ലെങ്കിൽ അതിനുള്ള സന്തോഷത്തിലോ അല്ല, അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി എത്രയോ പേര് രണ്ട് ഭാഗത്തേക്കും കടക്കേണ്ടതാണ്. അതുകൊണ്ട് കിലോമീറ്ററുകൾ മാറി വേണം ഇപ്പൊ യാത്ര ചെയ്യാൻ. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു നല്ല കാര്യമല്ല, എളുപ്പമല്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. എത്രയും പെട്ടെന്ന് കൈവരികൾ പുനഃസ്ഥാപിക്കണം. ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ആ അഭിപ്രായം സർക്കാർ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് നൽകുന്നുണ്ട്, ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകുന്നുണ്ട്. ഇപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ട്. പട്ടാമ്പി പാലത്തിലൂടെയുള്ള വാഹനയാത്ര നിരോധിച്ചതോടെ വലിയ ദുരിതമാണ് ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്നത്. ഇതിന് പരിഹാരമെന്നോണം ചെറുവാഹനങ്ങളിലും കടത്തിവിടാനും ആവശ്യമായ സംവിധാനം ഇവിടെ ഒരുക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഓട്ടോറിക്ഷ, ബൈക്ക്, കാർ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് എത്രയും പെട്ടെന്ന് ആശുപത്രി, ആംബുലൻസ്, PWD ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ പാലത്തിന്റെ ബലക്ഷയം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു. കാര്യമായ ബലക്ഷയം പാലത്തിന്റെ അടിത്തട്ടിലൊന്നും ഇല്ലെന്നാണ്. കാരണം വെള്ളം ഇതിലും വലിയ രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്, ഓവർഫ്ലോ ചെയ്ത് പലതവണ പോയിട്ടുണ്ട്. പാലത്തിന്റെ അടിത്തട്ടിലൊന്നും ഇതുവരെയും കുഴപ്പം വന്നിട്ടില്ല. ഏതാനും ചില കല്ലുകൾ ഇളകി വീണതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയ കാണാൻ കഴിയുന്നത്. ഞങ്ങളൊന്നും എഞ്ചിനീയർമാരല്ല. ഒരു വിദഗ്ധ സംഘം എത്രയും പെട്ടെന്ന് പരിശോധിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കണം. രണ്ട് കൈവരികൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം. ഇതിനധികം ദിവസമൊന്നും വേണ്ട, ഒരാഴ്ച കൊണ്ട് കൈവരികൾ ശരിക്കും ചെയ്യാം. കെ ആർ നാരായണസ്വാമി, ഉമ്മർ കിഴായു ഉൾപ്പെടെയുള്ള നേതാക്കളും എം പിക്കൊപ്പം എത്തിയിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകളിൽ 5 വീടുകളാണ് തന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ഇതിനകം തന്നെ ഈ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ പലരും മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നും അദ്ദേഹം പട്ടാമ്പിയിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ 100 പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട് നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിച്ച ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 100 പാവപ്പെട്ടവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാലക്കാട് നിന്നും 5 പാലക്കാട് എം പിയുടെ നേതൃത്വത്തിൽ ആ 100 5 പാലക്കാട് നിന്നും തന്നെ ചെയ്തു കൊടുക്കുമെന്ന് അറിയിക്കുകയാണ്. അപ്പോ ഇതോടകം ഇന്നലെ തന്നെ അത് പ്രഖ്യാപിച്ചപ്പോൾ 5-4 പണിതു തരാനും അഭ്യുദയ കാംക്ഷികൾ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തോടുകൂടി 5-ാമത്തെ വ്യക്തിയും അതിന് തയ്യാറാവും. പാലക്കാട് എം പിയുടെ മുഖാന്തരം വയനാട്ടിലേക്ക് 5 നിർമ്മിച്ചു നൽകുന്നു. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം മാന്തടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കുറ്റിപ്പുറം പാഴൂർ സ്വദേശി കുരിപ്പറമ്പിൽ തെക്കുംപാട്ട് 48 ഷംസുദ്ദീനാണ് മരിച്ചത്. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ മാന്തടത്ത് ഞായറാഴ്ച രാവിലെ 7:30 അപകടമുണ്ടായത്. ചങ്ങരംകുളത്തെ ഹോട്ടലിലേക്ക് വാഴയിലയുമായി വന്നിരുന്ന ഷംസുദ്ദീന്റെ സ്കൂട്ടറിൽ എറണാകുളത്ത് നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഴ കനത്തതോടെ കൂടല്ലൂർ കൂമൻതോട് പാലത്തിന് മുകളിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ യാത്രയ്ക്ക് കേരള റോഡ് ഫണ്ട് ബോർഡ് നിരോധനം ഏർപ്പെടുത്തി. അതേസമയം പാലത്തിലൂടെ ബസ്സുകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 2019 പ്രളയത്തിലാണ് കൂടല്ലൂർ കൂമൻതോട് പാലത്തിനു സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞുതാഴ്ന്നത്. പാർശ്വഭിത്തി ഇടിഞ്ഞുതാഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗം വിണ്ടുകീറിയിട്ടുമുണ്ട്. നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകടമുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽപ്പെടാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ്.
മഴ കൂടുതൽ ശക്തമായതോടെ ഏതു നിമിഷവും റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന് അപകടം സംഭവിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. അതേസമയം പ്രസ്തുത റോഡിൽ 2.48 കോടി രൂപയുടെ റീടാറിംഗ് പദ്ധതി ടെൻഡർ ആയിട്ടുള്ളതായി മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു. കൂമൻതോട് സൈഡ് ഭിത്തി സംരക്ഷണത്തിന് 1.25 കോടി രൂപ കിഫ്ബി അനുവദിച്ചതായും ഇത് ടെൻഡർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സിസിടിവി ന്യൂസ് തൃത്താല. കനത്ത മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിൽ പട്ടാമ്പി പാലത്തിന്റെ തൂണിലെ കല്ലുകൾ ഇളകി വീണു. പാലത്തിന്റെ മധ്യഭാഗത്തെ തൂണുകളിലൊന്നിലെ മുകൾ വശത്തെ കല്ലാണ് ഇളകി മാറിയിട്ടുള്ളത്. പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോയെന്ന് കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ കണ്ടെത്താനാവൂ. കരിങ്കല്ലുകൊണ്ടാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത്. 3-ലധികം കല്ലുകൾ ഇളകിമാറി ഒഴുക്കിൽ പോയതായാണ് കരുതുന്നത്. നിലവിൽ പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്കു മാത്രമാണ് തുറന്നുകൊടുത്തിട്ടുള്ളത്. ഇതിനായി പാലത്തിനിരുവശത്തും കയർ കെട്ടിത്തിരിച്ച് സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. 2019 പ്രളയത്തിൽ വെള്ളം കയറിയ പാലം കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയാണ് വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. അന്നു നഷ്ടപ്പെട്ട കൈവരികൾ പുനഃസ്ഥാപിച്ചിരുന്നു. കുത്തൊഴുക്കിൽ ഇത്തവണയും അതിന് കേടുവന്നിട്ടുണ്ട്. പാലത്തെ ബലപ്പെടുത്തി നിർത്തുന്ന പാർശ്വഭാഗങ്ങളിലെ കോൺക്രീറ്റ് തകർന്ന് കല്ലുകളും മറ്റും പുറത്തെത്തിയ സ്ഥിതിയാണ്. ഇതൊക്കെ ശരിയാക്കി പാലം ബലപ്പെടുത്തിയാൽ മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കാനാവുകയുള്ളൂ. പാലക്കാട് ഗുരുവായൂർ പാതയിലാണ് പാലമുള്ളത്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഭാരമുള്ള ടിപ്പർ ലോറികളും പാലത്തിലൂടെ പോകുന്നുണ്ട്. 600-ലേറെ പഴക്കമുള്ളതാണ് പട്ടാമ്പിയിലെ പാലം. 4 തവണ പുഴവെള്ളം കയറിയിറങ്ങുകയും ചെയ്തു. പുതിയ പാലം നിർമ്മിക്കുന്നതാണ് സുരക്ഷിത മാർഗമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും അഭിപ്രായം. സിസിടിവി ന്യൂസ് തൃത്താല. കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന 6 വരി പാലത്തിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. പാലത്തിന്റെ 90% പ്രവൃത്തികളും പൂർത്തിയായി. നിലവിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വീതിയേറിയ പാലമാണ് കുറ്റിപ്പുറത്തേത്. കുറ്റിപ്പുറത്തെ മംഗളൂരു ഇടപ്പള്ളി 6 വരിപ്പാതയുടെ പുതിയ പാലം 2025 പൂർത്തിയാകും. ഇരുവശത്തേക്കുമായി 6 ട്രാക്കുകളോടുകൂടിയ പാലത്തിന്റെ ഉപരിതലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് ടാറിംഗ് പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണ്. കൈവരികളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി. മഴക്കാലത്തും പ്രവൃത്തികൾ തടസ്സമുണ്ടാകാത്ത തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഭൂമിക്കടിയിലുള്ളതടക്കം 300-ലേറെ തൂണുകളാണ് പാലത്തിന് നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിനെ താങ്ങി നിർത്തുന്ന ഒരു തൂണിനെ താങ്ങാൻ ഭൂമിക്കടിയിൽ 9 തൂണുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. തൂണുകളുടെ പ്രവൃത്തികളും റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പൂർത്തിയാക്കുന്ന പുതിയ പാലത്തിൽ കാൽനട യാത്രക്കാർക്കുള്ള പാതയും ഒരുക്കും. 4 മാസം കൊണ്ട് അവശേഷിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനത്തിലാണ് കരാറുകാർ. റെയിൽവേ ട്രാക്കിന് മുകളിലൂടെയുള്ള പുതിയ പാലത്തിന്റെ ജോലികളും പുനരാരംഭിച്ചു. നിലവിലെ പാലത്തിന് സമീപത്തായാണ് പുതിയ 6 വരിപ്പാലം നിർമ്മിക്കുന്നത്. സിസിടിവി ന്യൂസ് തൃത്താല. തിരുമിറ്റക്കൂട് പള്ളിപ്പാടത്തെ പൂവാച്ചിക്കുന്ന് മണ്ണ് ഖനനം ജിയോളജി വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയെന്ന് മുൻ തൃത്താല MLA KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം. തിരുമിറ്റക്കോട് പഞ്ചായത്തിന്റെ മൗനാനുമതിയോടെയാണ് മണ്ണ് ഖനനമെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒരു വാർഡിൽ തന്നെ 2 ക്വാറികളും 1 ക്രഷർ യൂണിറ്റും പ്രവർത്തിക്കുന്നത് തീർത്തും ഭീകരാവസ്ഥയാണെന്നും VT ബൽറാം പറഞ്ഞു. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ 11-ാം വാർഡിലെ പള്ളിപ്പാടത്തെ മണ്ണെടുപ്പ് സ്ഥലമായ കുന്നിന്റെ താഴ്ഭാഗത്തുള്ള 60-ലധികം കുടുംബങ്ങളെ പ്രദേശത്ത് നിന്നും മാറ്റി പാർപ്പിച്ചിരുന്നു. സംഭവ സ്ഥലത്ത് സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു മുൻ MLA. പള്ളിപ്പാടത്തെ ജനങ്ങളിൽ ഏറെ പ്രതിഷേധവും ഭയവും ഉണ്ടാക്കിയ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്നും 1.5 മാസം മുമ്പ് വലിയ പാറക്കല്ല് വീടുകൾക്കിടയിലേക്ക് ഉരുണ്ടുവീണത് നാട്ടുകാർക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു. ജിയോളജി വകുപ്പ് ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അനുമതിയോടുകൂടി, അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ അനുമതി കൊടുക്കുന്നതിനപ്പുറം, അനുമതിക്കകത്ത് നിന്നുകൊണ്ടാണോ ഇവർ ഈ പ്രവൃത്തികൾ നടത്തുന്നത് എന്ന് വിലയിരുത്താനുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലോ ജാഗ്രതയോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവുന്നില്ല. ഇതിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ക്വാറിയുണ്ട്. ഇപ്പം ഈ വാർഡിൽ തന്നെ 2 ക്വാറിയും 1 ക്രഷറും ഈ ചുരുങ്ങിയ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി അറിയുമ്പോഴാണ് അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവുക. ആ ക്വാറിയിൽ അതിന്റെ ബ്ലാസ്റ്റിംഗ് ടൈമുണ്ട്. ഉച്ചയ്ക്ക് 2:30 വരെയൊക്കെയാണ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സമയം. 2 മണിക്കൂറാണ് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പരിസരവാസികൾ പറയുന്നത് വൈകിട്ട് 7 മണിക്കും 8 മണിക്കും ഒക്കെ ലൈറ്റിട്ടിട്ട് പോലും ഇവിടെ ബ്ലാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള പരാതി ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവുന്നില്ല. പഞ്ചായത്തിന്റെ കൂടി മൗനാനുവാദത്തോടു കൂടിയാണോ ഇത് നടക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നത് പഞ്ചായത്ത് ബോർഡിൽ വെച്ച് അനുമതി തള്ളും, അതിനുശേഷം ഇവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും കോടതിയിൽ കേസ് നടത്തിയിടും അനുമതി നേടിയെടുക്കും. അങ്ങനെയാണ് ഇതുപോലെയുള്ള എല്ലാ ക്വാറിയിങ്ങിനും അനുമതി നേടുന്നത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഒത്തുകളിയാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചാലിശ്ശേരി കല്ലുപുറം പാതയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. രാത്രിയായതിനാൽ വൻ അപകടം ഒഴിവായി.
കൌക്കോട് പാലത്തിനപ്പുറം കല്ലുപുറം റോഡിലെ മരമാണ് വീണത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിക്ക് ജോലി കഴിഞ്ഞ് ഇതുവഴി വന്ന ചാലിശ്ശേരി സ്വദേശി ഷൈനാണ് അപകടം നേരിൽ കണ്ടത്. ഉടൻ തന്നെ കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. കുന്നംകുളം ഫയർഫോഴ്സ് SFRO രവീന്ദ്രൻ, FRO നവാസ് ബാബു, ശ്യാം ഹരിക്കുട്ടൻ, സനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹവാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐഡി CCTVnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ സർവകക്ഷി യോഗം ചേർന്നു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1, 2 വാർഡ് ഉൾപ്പെട്ട വറവട്ടൂർ കൊണ്ടയൂരിലാണ് ക്വാറി ആരംഭിക്കാൻ വില്ലേജിൽ അപേക്ഷ നൽകിയതായി പറയുന്നത്. പ്രദേശത്തേക്കുന്നിൽ നിന്ന് ഇടയ്ക്കിടെ മണ്ണിളകി വരുന്ന അവസ്ഥയുണ്ടെന്നും കൂടാതെ ഒരു സ്കൂളടക്കം പ്രവർത്തിക്കുന്ന പ്രദേശത്ത് 200 വീട്ടുകാർ ഭയത്തോടുകൂടിയാണ് കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഒരു കാരണവശാലും ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. മുമ്പിവിടെ പ്രവർത്തിച്ചിരുന്ന ക്വാറിയിൽ മഴ പെയ്തതോടെ നിറയെ വെള്ളമാണെന്നും മണ്ണിടിച്ചിലുണ്ടായി വെള്ളം അവിടെ നിന്നും ഒഴുകി വന്നാൽ തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ദേശമംഗലം പഞ്ചായത്തിലെ 1, 2 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 3 ദിവസം മുന്നേ പെയ്ത മഴയിൽ ഏകദേശം കണ്ടും സ്ഥലത്ത് കിട്ടിയിരുകയും അവിടെ അതിൻ്റെ അധികാരികളൊക്കെ വന്ന് നോക്കി സെർച്ച് ചെയ്ത് അവർ യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ ആകെ വളരെയധികം ഭീതിയിലാണ്. അതുമാത്രമല്ല അവിടെ 2 കോറി വരുന്നുണ്ട് എന്ന രീതിയിൽ വില്ലേജിൽ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ മുതലാളിമാർ. അപ്പോൾ കോറിയും കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ആൾ ജനങ്ങൾ ആകെ പരിഭ്രാന്തിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസം കൊണ്ടയൂർ ഗവൺമെൻറ് LP സ്കൂളിനു സമീപം മലമുകളിൽ നിന്ന് വെള്ളവും കല്ലും മണ്ണും താഴേക്ക് ഒഴുകിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു. വിവരമറിഞ്ഞ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJയരാജിന്റെ നേതൃത്വത്തിൽ ജിയോളജി, റവന്യൂ അധികൃതരെത്തി പരിശോധന നടത്തി. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജി വകുപ്പ് അധികൃതർ അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മലയുടെ ഭാഗത്ത് വൃക്ഷത്തൈകൾ നടുന്നതിനായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ വെള്ളം നിറഞ്ഞ് ഇടിഞ്ഞതിനാലാണ് മണ്ണുകലർന്ന വെള്ളം വരുന്നത് എന്നാണ് ജിയോളജി വകുപ്പ് അറിയിച്ചത്. ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പഞ്ചായത്തിനും കളക്ടർക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ യോഗത്തിൽ തീരുമാനിച്ചു. 1st ward മെമ്പർ സമീറ സിറാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 150 പേർ പങ്കെടുത്തു. ആ ക്വാറിയിൽ നിറച്ച് വെള്ളം നിൽക്കുന്നത് ഒരു 300 250 300 താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ LP സ്കൂളുണ്ട് ഇവിടെ. അപ്പോൾ ആ കുട്ടികളെ പഠനത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ ഭയങ്കര ആശങ്കയിലാണ് ആ പ്രദേശത്ത്. മാത്രമല്ല അവിടെ ഭൂചലന പ്രദേശമാണ്. ഇവിടെ ഇപ്പം മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ്. പക്ഷെ ജനങ്ങൾക്ക് ഇവിടെ ആശങ്കയാണ്. ഇപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞ് വന്ന് ഞങ്ങൾ കാഴ്ചയിൽ തന്നെ കാണേണ്ടി നല്ലോണം. ഇതിൻ്റെ പ്രദേശത്ത് 1000-2000 വീടുകളുണ്ട് ഇവിടെ. പുതിയ വീടുകൾ വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഇനിയിപ്പോൾ ഒരു പുതിയ ക്വാറിയും കൂടിയും. CCTV ന്യൂസ് തളി. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഞ്ചിത്തറക്കുന്നതിന് മുകളിൽ നിന്നും ഉഗ്ര ശബ്ദം കേട്ടതായി നാട്ടുകാർ. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഇതേ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രദേശത്തെ ക്വാറികളിൽ പരിശോധന നടത്തി. ഇതേ
വെള്ളിപ്പുഴ നെല്ലായ പഞ്ചായത്ത് അതിർത്തിയിലുള്ള പൊന്മുഖം മലയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചു നടക്കുന്നതായുള്ള ഭീതി ഉയർന്നിരുന്നു. ഇക്കാര്യം നാട്ടുകാർ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരെയും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായതാണ്. ഇതേ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സ്ഥലപരിശോധന നടത്തി. തുടർന്നാണ് വെള്ളിയാഴ്ച ജനപ്രതിനിധികളും റവന്യൂ സംഘവും ഇതുമായി ബന്ധപ്പെട്ട് മലയുടെ അടിവാരത്തെത്തി സന്ദർശനം നടത്തിയത്. നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും എന്നാൽ മഴ ശക്തമായി തുടർന്നാൽ മണ്ണിടിച്ചലിന് സാധ്യതയുണ്ടെന്നും ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നിലപാട്. ഇത്തരം സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് മോഹസിൻ എംഎൽഎ പറഞ്ഞു. വലിയ അപകടം എന്ന് പറയാനില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്, മഴ കനക്കുകയാണെങ്കിൽ ആളുകൾ മാറി താമസിക്കണമെന്ന് പറയുകയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അത്യാവശ്യം ആളുകളൊക്കെ തന്നെ മാറി താമസിച്ചിരുന്നു. ഇപ്പൊ മഴ കുറഞ്ഞു. എന്നിരുന്നാലും ലാൻഡ് സ്ലൈഡിങ് ഭീഷണി, വലിയ ഹെവി മഴ, മേഘവിസ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ളതിന്റെ പരിശോധനകൾ നടത്താൻ വേണ്ടി ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവര് നേരത്തെ തന്നെ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അപകടങ്ങൾ താഴെ രൂക്ഷമായ തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അതല്ലെങ്കിൽ എന്തായിരുന്നാലും കനത്ത മഴ വരുന്ന സമയത്ത് ആളുകൾ എന്തായാലും ഈ പ്രദേശത്ത് ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ ഹെവി മഴയാണ്, ഒരു പരിധി വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് കാണുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ്, ഡെപ്യൂട്ടി തഹസിൽദാർ സി പി സേതു മുഹമ്മദ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്നു. കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും വയനാട്ടിലെ ദുരിത ബാധിതർക്ക് നൽകി വസ്ത്ര വ്യാപാരിയുടെ മാതൃക. തൃത്താലയിലെ കുമരനെല്ലൂരും ചങ്ങരംകുളത്തും കിസ്വ എന്ന പേരിലുള്ള തുണിക്കട നടത്തുന്ന അഷ്റഫാണ് തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും ദുരിത ബാധിതർക്കായി സമർപ്പിച്ചത്. തുണിത്തരങ്ങൾ മുഴുവൻ കൈമാറിയാൽ എങ്ങനെ ഉപജീവനമെന്ന് സംശയം പ്രകടിപ്പിച്ചവരോട് മനുഷ്യജീവനേക്കാൾ വിലയുള്ളതല്ലോ കടയിലെ സാധനങ്ങൾ എന്നായിരുന്നു അഷ്റഫിന്റെ മറുപടി. ദുരന്ത ബാധിത പ്രദേശത്തേക്ക് നമ്മളുടെ ഡിവൈഎഫ്ഐയുടെ നമ്പർമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. തീർച്ചയായും അത് എത്തേണ്ട കരങ്ങളിൽ തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷ നമുക്കുള്ളത് കാരണമാണ് നമ്മൾ അവരെ ഏൽപ്പിച്ചത്. ഇതുപോലെ നിങ്ങളുടെ കഴിയുന്ന പോലെ ഒരു ഗ്രൂപ്പാണെങ്കിലും ഇതുപോലുള്ള സംഭാവനകൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ അത് നാടിന്റെ നന്മയ്ക്ക് മാനസികമായിട്ടുള്ള പരിഗണനയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉറച്ച വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവണം, തീർച്ചയായും ചെയ്യണം. ചതിക്കുഴികൾ രൂപപ്പെട്ട് പട്ടാമ്പി ടൗൺ. മഴയിൽ വലിയ തകർച്ചയാണ് ടൗണിലെ പാതയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. മഴ വിട്ടുനിൽക്കുമ്പോഴും കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലാണ് പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച പരിതാപകരമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത്. വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധ ഒന്നു പാളിയാൽ പിന്നെ ഇങ്ങനെയിരിക്കും. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ അവസ്ഥയാണെങ്കിൽ ഇന്ന് റോഡിലെ കുഴികളിലെ വെള്ളം വറ്റി യഥാർത്ഥ ചിത്രം വ്യക്തമായി. ബസ് സ്റ്റാൻഡ് മുതൽ പെരിന്തൽമണ്ണ റോഡ് വരെയും ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയും ഷൊർണൂർ റോഡിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. മേലെ പട്ടാമ്പിയിൽ പലയിടത്തും വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. സാഹസിക യാത്ര തന്നെ റോഡിലൂടെ നടത്തണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപാട് ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഹോസ്പിറ്റൽ കേസായാലും അതുപോലെ തന്നെ പട്ടാമ്പി ടൗണിൽ മുഴുവൻ ബ്ലോക്കിൻ്റെ ഒരു കാരണമായി കുഴികളാണ്. ഈ കുഴികൾ കയറി ഇറങ്ങി വണ്ടികൾ പോകുമ്പോൾ ബാക്കിലുള്ള വണ്ടികളൊക്കെ നിർത്തേണ്ട ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് ഉള്ളത്. ഏതായാലും അധികൃതർ എത്രയും അടിയന്തരമായി ഈ ഇതിനൊരു പരിഹാരം കണ്ടല്ലാതെ ജനങ്ങളുടെ ഈ അതിൻ്റെ പുറമേണ് ഇപ്പോൾ പാലം അടച്ചിട്ടുള്ള പ്രശ്നം. ബസ് ഇപ്പോൾ യാത്ര പട്ടാമ്പി ടൗണിലൊരു മരിച്ച ഒരു വീട് മാതിരിയുള്ള ഒരു അവസ്ഥയിലാണ്. ആകെ ശോകമുഖമായിട്ടൊരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഈ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ടൗണിലെ റോഡ് തകർച്ച എക്കാലവും ഉള്ളതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് യാത്രക്കാരുടെ ആവശ്യം. കുഴികൾ രൂപപ്പെടുമ്പോൾ അത് താൽക്കാലിക അറ്റകുറ്റപ്പണികളിലും നടത്തി പരിഹരിക്കാനെങ്കിലും അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യാത്രയോഗ്യ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുകൾ വളരെ ബുദ്ധിമുട്ടാണ്. ഫാമിലിക്കൊന്നും ശരിക്കും വിശ്വസി യാത്ര ചെയ്യാൻ കഴിയില്ല. ഫാമിലി ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബാക്കിലിരിക്കുന്ന ആൾ തെറ്റുപോൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മോശം പറയുന്നത് അത്ര ശരിയില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക ക്വാളിറ്റിയുള്ള സംവിധാനങ്ങളോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതൊക്കെ നന്നാവാൻ സാധ്യതയുണ്ട്.
യാത്ര ഉണ്ടാവുന്നത്. എല്ലാ എപ്പോഴും ശരിയാക്കി എന്താ പറയില്ല, ചെറിയ കുഴിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് അന്ന് തന്നെ നേരെയാക്കുകയാണെങ്കിൽ ശരിയായിരുന്നു. നോക്കിയപ്പോൾ കുഴികളും കൂടി കൂടി വരികയാണ്. ഇരുചക്ര വാഹനങ്ങളുടെ സ്ഥിതിയാണ് ഗുരുതരം. ഒരു കുഴി കണ്ട് വാഹനം വെട്ടിച്ചാൽ അടുത്ത കുഴിയിൽ അകപ്പെടുമെന്നതിൽ സംശയം വേണ്ട. മഴ തുടങ്ങിയാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞുള്ള അപകടം വേറെയും. രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ മഴയില്ലാത്തൊരു അവസ്ഥയാണ്. ഈ സമയത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസപ്പെട്ടുന്ന പട്ടാമ്പിയിലെ മെയിൻ കാര്യമെന്ന് പറയുന്നത് റോഡ് തകർച്ചയാണ്. അത് ഇങ്ങനെ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന റോഡടക്കം ടൗണ് മുതൽ ഒന്നല്ലൂർ വരെയും വളരെ ദുരിതമായിട്ടുള്ള കഷ്ടപ്പാടോടുകൂടി ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പട്ടാമ്പിയിൽ. മുനിസിപ്പാലിറ്റിയോ അതല്ലെങ്കിൽ MLA മുൻകൈ എടുത്ത് ഇതിന് ഒരു താൽക്കാലിക ആശ്വാസം നൽകി കുറച്ച് ഗോർവ എസ്റ്റേറ്റ് കൊടുത്തിട്ട് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനങ്ങൾക്ക് ചെറിയൊരു പരിഹാരമാവും. ടൗണിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കാനുള്ള സംവിധാനമെങ്കിലും അധികൃതർ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയായിരുന്നു. 1997-99 പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് ബാച്ചുകാരുടെ മാതൃകാ പ്രവർത്തനം. പട്ടാമ്പി ഗോവൺ സംസ്കൃത കോളേജിലെ 1997-99 പി ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളാണ് കോളേജിൽ ഒത്തുകൂടിയത്. ഒത്തുകൂടുന്നതിനിടെ ആഘോഷ പരിപാടികൾക്കായി മാറ്റിവെച്ച തുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായമേകാനായി നീക്കിവെച്ചത്. 40,000 തുക മുഹമ്മദ് മോസിൻ MLA കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് തുക കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിൻ MLA തുക ഏറ്റുവാങ്ങി. മഹേഷ് അധ്യക്ഷനായിരുന്നു. അഭിലാഷ്, സൂരജ്, നേത്രദാസ്, ഷനോജ്, ഗൗരിശങ്കർ, ഇസാഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സ്വതന്ത്രമായി വരുന്ന ഒരു കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ, ആ സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള നിരോധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ജീവിതം മറ്റു പല വഴിക്കും തിരിഞ്ഞുപോയി. തിരിഞ്ഞു നോക്കുമ്പോൾ പല ഓർമ്മകളും പല തരത്തിലുള്ള വികാരങ്ങളുമായിരിക്കും നമുക്ക് ഓരോരുത്തരും. എന്തായിരുന്നാലും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ തീരുമാനിക്കുകയും ആ പഴയ കലാലയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ പഴയ പോലെ അല്ല കലാലയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു ഒരു പ്രവർത്തനത്തിനു കൂടി ഈ ഒരു കൂട്ടായ്മ നിങ്ങൾ ഒരു പ്രവർത്തനത്തിനു കൂടി നേതൃത്വം നൽകുകയാണ്. എല്ലാവരും കൂടി പഴയ ഓർമ്മകൾ പങ്കുവച്ച് സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉറ്റിപ്പിച്ച് തിരിച്ചു പോകുന്നതോടൊപ്പം നമുക്കറിയാം വയനാട്ടിലെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ജീവിതമാകെ മാറി മറിഞ്ഞ നിരവധി മനുഷ്യരുണ്ട്. അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യ ഘടുവായി നിങ്ങൾ 40,000 രൂപ ഈ പരിപാടിയുടെ ഭാഗമായുണ്ടായിരുന്ന മറ്റു ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് നൽകാൻ തീരുമാനിച്ചു. ആഗസ്റ്റിലെ 1st ഞായറാഴ്ചയായ ഇന്ന് സൗഹൃദ ദിനത്തിന് പുറമെ സിസ്റ്റേഴ്സ് ഡേയും ആചരിക്കുന്നു. സിസ്റ്റേഴ്സ് ദിനത്തിൽ ഒന്നിച്ചിരുന്ന് കുട്ടിക്കാലം ചെലവഴിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് 3 തലമുറകളെ കണ്ട ചാലിശ്ശേരിയിലെ 4 സഹോദരിമാർ. ചാലിശ്ശേരി അങ്ങാടി പുലിക്കോട്ടിൽ ശ്യാമു ഭാര്യ, 93 വയസ്സുള്ള തങ്കമ്മ. പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ, 90 വയസ്സുള്ള ബേബി. കുന്നംകുളം തെക്കേക്കര ജോർജ് ഭാര്യ, 83 വയസ്സുള്ള അമ്മിണി. കുഞ്ഞനുജത്തി അവിവാഹിതയായ 80 വയസ്സുള്ള ലില്ലി എന്നീ 4 സഹോദരിമാരാണ് 3 തലമുറകൾക്കും ചാലിശ്ശേരി ഗ്രാമത്തിനും സ്നേഹം പകർന്നു നൽകുന്നത്. ആനക്കര തോലത്ത് വീട്ടിൽ വറീക്കുട്ടി എളച്ചി ദമ്പതികളുടെ 4 മക്കളാണ് ഈ സഹോദരിമാർ. പിതാവ് കുമരനെല്ലൂരിൽ പച്ചമരുന്ന് വ്യാപാരിയായിരുന്നു. 4 പേരും കുമരനെല്ലൂർ ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലായാണ് പഠനം നടത്തിയത്. പിതാവിന്റെ മരണശേഷം ഗുരുവായൂർ കോട്ടപ്പടിയിലേക്ക് താമസം മാറ്റി. മൂത്ത സഹോദരി തങ്കമ്മ 1948 രണ്ടാമത്തെ സഹോദരി ബേബി 1954 ചാലിശ്ശേരിയിലേക്ക് വിവാഹം കഴിച്ച് നാടിന്റെ മരുമക്കളായി. 2 വർഷം മുമ്പാണ് ഇളയ സഹോദരികളായ അമ്മിണി, ലില്ലി എന്നിവർ കോട്ടപ്പടിയിൽ നിന്നും ചാലിശ്ശേരിയിലെത്തിയത്. ഇതോടെ എല്ലാവരും ഒരേ അങ്ങാടിയിലായതും ഇരട്ടി മധുരമായി. വർഷത്തിലൊരിക്കൽ എല്ലാവരും ചേർന്ന് കുഞ്ഞനുജത്തി ലില്ലിയുടെ വീട്ടിൽ ഒത്തുചേരുക പതിവാണ്. കഴിഞ്ഞ മാസം ആദ്യം എല്ലാവരും ഒത്തുകൂടി. ബാല്യത്തിലെ സ്നേഹവും ഐക്യവും ഇപ്പോഴും സഹോദരിമാർ 4 പേർ പിന്തുടരുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണ്. ഒന്നിച്ചുകൂടുമ്പോൾ അവരുടെ ശബ്ദവും ചിരിയും സംസാരവുമെല്ലാം മക്കൾക്കും പേരക്കുട്ടികൾക്കും ആഹ്ലാദമാണ്. പ്രായത്തിന്റെ വിഷമതകളിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലും നിലകൊള്ളുവാനുള്ള ആത്മവിശ്വാസം മനസ്സിൽ നിറച്ചിരുന്നു 4 പേരും. പിന്നെ
ടീച്ചറാവണ്ട ആളാണ് അമ്മച്ചി. ആനക്കരയിൽ താമസിക്കുമ്പോൾ ഏക ക്രൈസ്തവ കുടുംബമായ ഇവർ അയൽവാസികളായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വടക്കത്ത് കുടുംബവുമായി ഇപ്പോഴും ഏറെ സൗഹൃദം പുലർത്തുന്നു. ചാലിശ്ശേരി കിഴക്കേ അങ്ങാടിയിൽ മകൻ പി എസ് വിനുവിനോടൊപ്പം താമസിക്കുന്ന തങ്കമ്മയടത്തിക്ക് പഴയകാല അനുഭവങ്ങൾ പച്ചവെള്ളം പോലെ ഓർമ്മയാണ്. പട്ടാളക്കാരനായ ഭർത്താവ് ഷാമുവിനൊപ്പം പാകിസ്ഥാൻ യുദ്ധകാലത്ത് രണ്ടു വർഷം ഊട്ടി കൂന്നൂരിലെ താമസവും ആനക്കര വടക്കേടത്ത് കുടുംബമായുള്ള സ്നേഹവും സുശീലാമ്മയെയും ഓർത്തെടുത്ത് ചേച്ചിയോടൊപ്പം അനുജത്തിമാരായ ബേബി, അമ്മിണി, ലില്ലി എന്നിവർക്കും ആദ്യകാല ഓർമ്മകൾ പറയുമ്പോൾ ഏറെ സന്തോഷമാണ്. അപ്പൊ ആ സ്കൂളിലെ 6, 7, 8 അവര് സ്കൂളായിരുന്നു. പിന്നീട് അത് ഗവൺമെന്റിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും ഞാൻ പോന്നു കേട്ടാ. അപ്പൊ അങ്ങനെ വടക്കത്തെ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിനെ നേരിട്ടതാ. ഒരു ഏടിയോട് കൂടെ കുറച്ചാണ്ട് പോയാൽ മതി, അപ്പൊ കാണാം വടക്കത്തെ സ്കൂളിൽ. ഇപ്പൊ ആരും ഇല്ല, എല്ലാവരും മരിച്ചു. അവസാനം സുശീലയമ്മ മാത്രം ഉണ്ടായിരുന്നു അവരുടെ മോള്, അതും മരിച്ചു. മൂന്ന് തലമുറകളെ കണ്ട അമ്മമാർക്ക് താങ്ങും തണലുമായി മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി 63 പേരുടെ പരിലാളനം ഏറെയുണ്ട്. മനസ്സിൽ നിസ്വാർത്ഥമായ സ്നേഹം പകർന്ന് പ്രകാശിക്കുകയാണ് മാതൃകയായ ഈ സഹോദരിമാർ. ഗ്രാമത്തിൽ തന്നെ ഒരേ വാർഡിൽ താമസിക്കുന്നു എന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ്. വയനാടിനൊരു കൈത്താങ്ങുമായി വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. വയനാട്ടിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വസ്ത്രം, ഭക്ഷണം, മറ്റു സാധന സാമഗ്രികളാണ് വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ, പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലെ കടകളിൽ നിന്നും ശേഖരിച്ച് തിങ്കളാഴ്ച വയനാട് ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. ചെറുതുരുത്തി സെന്ററിൽ അവശ്യ സാധനങ്ങളുടെ ശേഖരണം നടത്തി ദേശമംഗലം കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ആദ്യ സാധനങ്ങൾ സ്വീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ്, ഒ യു ബഷീർ, മുസ്തഫ വരവൂർ, കുരുവിള ജേക്കബ്, തമ്പി മണി, പി വി സുലൈമാൻ, ഷർഫുദ്ദീൻ തങ്ങൾ, രതീഷ് കുമാർ, കെ ആർ നൌഫൽ, രാധാകൃഷ്ണൻ പടിക്കലാത്ര തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ വലിയ വേദനയും ദുഃഖത്തിലുമാണ്. പക്ഷേ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയായി കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഉദ്യമത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ നാടിനും നാട്ടുകാർക്കും വയനാടിനോടുള്ള സ്നേഹവും അവരുടെ ബുദ്ധിമുട്ടിലുള്ള സങ്കടവും ഒക്കെ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയാണ്. തീർച്ചയായിട്ടും ചെറുപ്പക്കാരടക്കമുള്ള വ്യാപാരികളൊക്കെ വളരെ സഹായ ഹസ്തവുമായിട്ടാണ് കടന്നു വരുന്നത്. ഏകദേശം ഇന്ന് ചെറുതുരുത്തിയിലും ഈ ബ്ലോക്കിൽ 5 പഞ്ചായത്തിലും 2-3 ദിവസം കൊണ്ട് കളക്ഷൻ കണ്ടതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടിനനുസരിച്ചാണ് നമ്മുടെ വാഹനം അങ്ങോട്ട് പോവുക. പടിഞ്ഞാറങ്ങാടി ഒതളൂരിൽ ഗൃഹനാഥയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒതളൂർ ഇട്ടിരിയത്ത് വളപ്പിൽ 67 കമലാക്ഷിയെയാണ് വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 7:30 ഇവരുടെ ഭർത്താവ് ബാലനാണ് മൃതദേഹം കണ്ടത്. പുലർച്ചെ ചായ കുടിക്കാൻ കടയിൽ പോയി മടങ്ങിയെത്തിയ ബാലൻ വീട്ടിനകത്ത് കമലാക്ഷിയെ കാണാതായതോടെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് അടുക്കള ഭാഗത്തെ കിണറിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. ത്രിതല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.